എന്താ അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാർത്ഥന ആദ്യം ഒരു ഗീതമുണ്ട്, അത് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് ഏറിയ 3 മിനിറ്റ് അത്രയുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. മൗനമായിട്ട് പ്രാർത്ഥിക്കാം, അല്ല അവിടെ പ്രാർത്ഥിക്കും, നമ്മൾ കേൾക്കും, നമ്മൾ കണ്ണടച്ച് കേൾക്കും. ആ കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് ആ 2 മിനിറ്റിനുള്ളിൽ പ്രാർത്ഥന കഴിയണേക്ക് മുൻപായിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടായത്. വലിയ സ്ഫോടനമായിരുന്നു? ഉഗ്ര സ്ഫോടനമല്ല, നമ്മളൊരു കഥനയൊക്കെ പൊട്ടില്ല, അതുപോലെയുള്ള സൗണ്ടുകളായിരുന്നു കേട്ടത്. അപ്പോൾ അതിൻ്റെ തീ പെട്ടെന്ന് തീന്നാളും ഉയരത്തിൽ വന്നു, സീലിംഗ് ഒരു എത്തുന്നത്രയും വന്നു. സാധാരണ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ പതുക്കെയല്ലേ വരുള്ളൂ, അപ്പോൾ പെട്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഭീകരാവസ്ഥയിൽ എല്ലാവരും പുറത്തേക്ക് ഓടി, ഞങ്ങളെ ഏറ്റവും പുറയിലെ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വേഗം വെളിയിലേക്ക് പോകാൻ സാധിച്ചു. പിന്നെ ഫ്രണ്ടിൽ നിന്ന് വന്നവരൊക്കെ വീഴുകയും പിന്നെ കസേരകളുടെ ബ്ലോക്കൊക്കെ ഉണ്ടാവുമല്ലോ നടന്നു വരുമ്പോൾ, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. നിങ്ങളെല്ലാവരും ഭയപ്പെട്ടു? ഭയപ്പെട്ടു, നന്നായി ഭയപ്പെട്ടു. ഓക്കെ, എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായില്ല, എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായില്ല. എത്രയും വേഗം പുറത്തേക്ക് കിടക്കാമെന്നുള്ള ഇതാണ് ഞങ്ങൾക്കപ്പം നേരെ ഒരേ നിർദ്ദേശങ്ങൾ തരും. എന്തെങ്കിലും സാഹചര്യം വന്നാൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ളതൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്, പക്ഷേ നമ്മളത് ഓർക്കും, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാറില്ലല്ലോ. പക്ഷെ ഇന്ന് അത് ശരിക്കും സംഭവിച്ചു. നിറയെ ആളുകളുണ്ടായിരുന്നു ഹാളിൽ? ആ ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് ദിവസം അല്ലേ, ലാസ്റ്റ് ദിവസം ആകുമ്പോൾ അധികം ഉണ്ടാവും, നമുക്ക് 10-2500 ആൾക്കാരൊക്കെ കാണും, അത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഇതൊരു സ്ഫോടനമാണെന്നൊന്നും അന്നേരം മനസ്സിലായില്ല. അല്ല, നമ്മൾ കരുതുന്നത് അവിടെ ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഇലക്ട്രിക്കൽ എന്തെങ്കിലും വന്നതായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം കരുതുന്നത്. പിന്നെയാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത്, കാരണം അത് കത്തി ഒരു ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴേക്കും അത് കത്തി പോഞ്ഞ് അതിൻ്റെ ഒരു ഡിവൈസൊക്കെ ചൂടായി പൊട്ടുന്ന സമയമൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ നമുക്കത് ശരിക്കും ഒരു സ്ഫോടനമാണെന്ന് തോന്നി. പിന്നെ കഴിയുന്നതും വേഗം രക്ഷപ്പെടുക എന്നുള്ളതിൽ പുറത്തേക്ക് ഇറങ്ങി. പിന്നീടാണ് അത് സ്ഫോടനമാണെന്നൊക്കെ മനസ്സിലായത്. അത് പിന്നെ അങ്ങ് പുറത്തു പോയിട്ടല്ല നമ്മൾ ചിന്തിക്കണം, ആദ്യത്തെ ഭയത്തിൽ നമ്മൾ അതല്ലല്ലോ ചിന്തിക്കണം, ആദ്യം നമ്മൾ ആദ്യം സേഫ് ആകാന്നുള്ളതാണല്ല. ചേട്ടൻ ഈ യോഗത്തിൽ ഈ പ്രയറിൽ പങ്കെടുത്ത ഒരാളാണ്? അതെ അതെ. രാവിലെ എന്താണ് അവിടെ സംഭവിച്ചത്? രാവിലെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന നേരത്ത് ഒരു പൊട്ട് കേട്ടു, അപ്പോഴത്തേക്കും ആകെ ബഹളമായി, പിന്നെ അടുപ്പിച്ച് 2 പൊട്ടലുണ്ടായി. മൊത്തത്തിൽ 3 സ്ഫോടനമാണ് ഉണ്ടായത്. അതോടെ നിങ്ങളെല്ലാം പരിഭ്രാന്തരായി? അതെ, പരിഭ്രാന്തരായി. തീയൊക്കെ എങ്ങനെ ആളുന്ന? തീ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, തീ ആളുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പുറത്തു പോകാം? പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാം പേടിച്ച്? പേടിച്ച് ആ മൊത്തം ഒരു ഭയപ്പാടലായിരുന്നു. ഇപ്പോഴും ആ ഭീതി ഒഴിഞ്ഞിട്ടില്ല? ഇല്ല ഇല്ല. അത് അടുത്ത ആളാണോ സീരിയസ് ആയിട്ട് പറയുന്നുള്ള മെസ്സേജ് കിട്ടിയപ്പോൾ അതുകൊണ്ട് പറയാം, ബുദ്ധിമുട്ടുണ്ട്, സോറി. എവിടുന്ന് വരുന്നു അപ്പോൾ? കാലടി. നിങ്ങളെ ഇങ്ങനെ പ്രയറിലൊക്കെ പങ്കെടുക്കാറുള്ളതാണ്? അതെ അതെ. എന്താണ് സംഭവിച്ചതെന്ന് അന്നേരം ഒന്നും മനസ്സിലായില്ല? ഇല്ല ഇല്ല, അത് മനസ്സിലായില്ല. പെട്ടെന്ന് പൊട്ടി, അപ്പോൾ തന്നെ തീയാളി, പിന്നെ ഒന്നും മനസ്സിലായില്ല. അതോടി ഹാളിലുണ്ടാകുന്നുണ്ടെല്ലാം പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പലരും വീണു, അതിൻ്റെ മേലേക്കൊക്കെ ചവിട്ടിയൊക്കെയാണ് പലരും പുറത്ത് കിടന്നത്. ചേട്ടൻ ഈ പ്രാർത്ഥന സംഭവം അവിടെ ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഹാളിൽ? അത് ഞാനുണ്ടായിരുന്നു. അതെ, അപ്പോൾ രാവിലെ ഇറങ്ങുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 3 സ്ഫോടനങ്ങൾ അടുത്തടുത്ത് നടന്നു. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന അവർക്കൊക്കെ ബാധിച്ചു, ഒരാൾ മരിച്ചു, സ്ത്രീയാണ് മരിച്ചത്. പിന്നെ എല്ലാവരും 2 പേർ ക്രിറ്റിക്കലാണെന്ന് പറഞ്ഞു. പിന്നെ കുറേ പേർക്ക് ഇഞ്ചുറി ഉണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. ഈ സ്ഫോടനം നടന്ന വഴി നിങ്ങൾ പുറത്തേക്ക് ഭയപ്പാടോടെ ഓടുകയാണ്? അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ ബാഗ്, ഞങ്ങളുടെ മൊബൈൽ, എല്ലാ സാധനങ്ങളും, പൈസ എല്ലാം അതിനകത്താണ്. കുറേ ആളുകളുടെ ഈ വണ്ടികളുടെ ഒക്കെ തകവലുമൊക്കെ എല്ലാവരും അതിനകത്തകത്താണ്. വിക്കറിൻ്റെ വണ്ടികളും ഒക്കെ തകവലൊന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ അവരിപ്പോൾ ക്ലോസ് ചെയ്തല്ലോ. അപ്പോൾ എല്ലാവരും പേടിച്ച് കരഞ്ഞൊക്കെയാണ് പറഞ്ഞത്? അതെ, വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തതല്ലേ. ഞങ്ങളൊരു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കാമം ക്വയറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്ഫോടനം നടന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. മധ്യഭാഗത്താണ് സ്റ്റേജിനടുത്ത്? എൻ്റെ മധ്യഭാഗത്താണ്. ചെയ്ത് കഴിഞ്ഞിട്ട് ഹാളിൻ്റെ മധ്യഭാഗത്ത് ആദ്യ സ്ഫോടനം, തീയൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട്. അതെ, തീ പുകയായിട്ട് വന്നത്, പുകയായിട്ട് പുക മൂടി. ഒരു 5-10 മിനിറ്റത്തേക്ക് അവിടെ കാണാനേ പറ്റിയില്ല. ഒന്ന് എന്താ ഇത്, ആളുകളൊന്നും കാണാനും പോയി പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഫയറ് ഒരു വന്നിട്ട് വന്ന് വെള്ളമടിച്ച് എല്ലാം ഇതാക്കിയ ശേഷമാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എടുക്കാനും പറ്റിയത്. അത് കാരണം ഈ പരിക്ക് പറ്റിയവരെ താമസിച്ചാണ് ആശുപത്രിയിൽ എത്തിക്കാൻ? അല്ല, താമസിച്ചാൽ കെട്ടിയവരെ കെട്ടിയവരെ എടുത്തുകൊണ്ടുപോയി. പുക കാരണം നമുക്ക് എടുക്കാൻ പറ്റണം, കണ്ണറിയണമല്ലോ. അതിൻ്റെ വേറെ ഒരു വെട്ടമില്ലേ അവിടെ, ഒക്കെ ഇതായി പോയല്ലോ. അതൊക്കെ എൻ്റെ ആ പുക വന്ന് പിന്നെ അവർ വന്ന് ഇതാക്കി എല്ലാവരും എടുത്തുകൊണ്ടുപോയി.
ഇങ്ങനത്തെ വലിയൊരു സ്ഫോടനമാണെന്ന് അങ്ങനെയൊന്നും കരുതിയില്ല അന്നേരം. ഇല്ല, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് വേറെ ഒന്നും അവിടെ ഒരു ഇതിലും ഉണ്ടാവാനായിട്ട് ഇതില്ലല്ലോ. ഞങ്ങൾ വളരെ സേഫ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തണേ. അന്നേരമൊക്കെ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കരുതി. അല്ല, അത് അങ്ങനെ കരുതി എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ഇത് നടന്നു. അത് കഴിഞ്ഞിട്ട് മണം ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പുകയും സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നല്ലോ അതിനുശേഷം. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ അപ്പം അന്നേരം അറിയില്ലല്ലോ. അത് അപ്പോൾ ചേട്ടനൊക്കെ അന്നേരം അന്നേരം പുറത്തേക്ക് ഇറങ്ങി പോകും. ഞാൻ എൻ്റെ എൻ്റെ വൈഫ് ഉണ്ടായി, ഞങ്ങളുടെ അയൽക്കത്തുള്ളവരുണ്ടായി, ഞങ്ങളുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് 10-15 പേർ അടുത്തടുത്തിരുന്നത്. അവർക്കാർക്കൊന്നും കുഴപ്പം പറ്റിയില്ല. ഒരു ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്കും കൊച്ചിനും പറ്റി പൊള്ളലേറ്റ്, കൈക്ക് പൊള്ളലേറ്റ്. അവർ സൺറൈസ് ഹോസ്പിറ്റലാണ്. കുറേ പേര് മെഡിക്കൽ കോളേജിലുണ്ട്.